പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി പുതിയൊരു വഴി കൂടി കൂടിക്കാട്ടിയിരിക്കുകയാണ് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഭഗവന്ത് സിംഗ് മാൻ ആയിരിക്കും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിരുന്നുവെങ്കിലും ആ ഭഗവത്മാനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ആം ആദ്മി പാർട്ടി നടത്തിയ ജനകീയ വോട്ടെടുപ്പ് അവർക്കുള്ള വിശ്വാസ്യത ഒന്നുകൂടി ഉറപ്പിച്ചിരിക്കുകയാണ് ഏകദേശം ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം ആളുകൾ വാട്സാപ്പിലും ടെലിഫോൺ വഴിയും എസ് എം എസ് വഴിയുമൊക്കെ നടന്ന ആ ജനകീയ വോട്ടെടുപ്പിൽ പങ്കാളികളായി എന്നാണ് ആം ആദ്മി പാർട്ടി അവകാശപ്പെടുന്നത് ആ എണ്ണം എത്രയായാലും അതിപ്പോൾ അവർ പെരുപ്പിച്ച് കാട്ടിയതാണ് എന്ന് പറഞ്ഞാലും ആ എണ്ണം ഇനി എത്രയെന്ന് കണക്കാക്കിയാലും പതിനഞ്ച് പേരെ പങ്കെടുത്തുള്ളൂ എന്ന് പറഞ്ഞാലും അത്തരമൊരു ഇടപെടലിൽ കൂടി ധീരതയോടുകൂടി ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാൻ ആം ആദ്മി പാർട്ടി മുന്നോട്ട് വന്നു എന്നുള്ളതാണ് അവരുടെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത് ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഭഗവത്മാനിനെ തന്നെ മുഖ്യമന്ത്രിയാക്കി മത്സരിപ്പിക്കണമെന്ന് ആം ആദ്മി പാർട്ടി തീരുമാനിച്ചിരുന്നു എന്ന് പറയാമെങ്കിലും ഇപ്പോൾ ഈ ജനകീയ വോട്ടെടുപ്പിൽ മറ്റൊരു പേരാണ് ഉയർന്നു വന്നിരുന്നതെങ്കിൽ ആ പേർ ആം ആദ്മി പാർട്ടി പ്രഖ്യാപിക്കില്ലായിരുന്നു ഇപ്പോൾ എസ് എം എസ്സുകളായാലും വാട്സാപ്പ് സന്ദേശങ്ങളായാലും ഒന്നും അങ്ങനെ ഒളിച്ചു വയ്ക്കാവുന്ന രേഖകളല്ല അതുകൊണ്ട് തന്നെ ഭഗവത്മാനിനു വേണ്ടി ബോധപൂർവം നടത്തിയ ഒരു നാടകമായിരുന്നു എന്നൊക്കെയുള്ള പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് പ്രസക്തിയുമില്ല ഏകദേശം തൊണ്ണൂറ്റി മൂന്ന് ശതമാനത്തോളം ജനങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് വോട്ട് ചെയ്ത ആളുകളിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനത്തിൻ്റെയും പിന്തുണയോടുകൂടിയാണ് ഇപ്പോൾ മാൻ പഞ്ചാബിൻ്റെ അമരക്കാരനാകുന്നതിനുള്ള പോരാട്ടത്തിൽ ആം ആദ്മി പാർട്ടിയെ നയിക്കുന്നതിന് നിയോഗിക്കപ്പെടുന്നത് ഏതർത്ഥത്തിലായാലും അവർ നടത്തുന്ന ജനാധിപത്യ പരീക്ഷണം ഇപ്പോൾ ഡൽഹിയിൽ ജനങ്ങളുടെ മുന്നിലേക്ക് ആം ആദ്മി പാർട്ടി വെച്ച കുറെ മുദ്രാവാക്യങ്ങളും അജണ്ടകളും ഉണ്ടായിരുന്നു അതൊക്കെ ജനം സ്വീകരിച്ചു എന്നുള്ളതുകൊണ്ടാണ് മൃഗീയ കൂടി അവിടെ അധികാരത്തുടർച്ച അവർക്കുണ്ടാകുന്നത് അതിൻ്റെ ചുവട് പിടിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഒരു ഭരണകൂടത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൻ്റെ ഇടം തങ്ങൾക്കുണ്ട് എന്നുള്ള സന്ദേശം കൈമാറാൻ ആം ആദ്മി പാർട്ടിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് പഞ്ചാബിലെ ഈ ജനകീയ വോട്ടെടുപ്പിൻ്റെയും അടിസ്ഥാനം അതുകൊണ്ട് തന്നെ പഞ്ചാബിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സർവേകളിലൊക്കെ മുന്നിൽ നിൽക്കുന്ന ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോൾ കോൺഗ്രസിലുണ്ടായിരിക്കുന്ന പടലപ്പിണക്കങ്ങളും സിദ്ധു ഉയർത്തുന്ന മുഖ്യമന്ത്രി ആര് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ജനങ്ങൾ തീരുമാനിച്ചു കൊള്ളും എന്നുള്ള പരാമർശവുമൊക്കെ കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കങ്ങൾ അമരീന്ദർ സിംഗ് പോയെങ്കിലും അതേപടി നിലനിൽക്കുന്നുണ്ട് എന്നുള്ള സൂചനകൾ നൽകുന്നതാണ് ആ ഒരു ഘട്ടത്തിൽ ആം ആദ്മി പാർട്ടി നടത്തിയ ഈ പരീക്ഷണം അവർക്ക് നൽകാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പ് സർവേകളിൽ കണ്ടതിനേക്കാൾ വലിയ മുന്നേറ്റത്തിനുള്ള ഒരു ഊർജ്ജമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല